അർജുനന്റെ കുടുംബവും തന്നെയാണ് വിഷയം. കാരണം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ, അതിന് മുൻപും പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് തെറിവിളികളും ഒരുപാട് എന്താ പറയാ അനാവശ്യമായ കേട്ടിട്ടുള്ള ഒരു ആളാണ് ഞാൻ. കാരണം എനിക്ക് തോന്നുന്ന ശരികളാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്ന ശരികളാണ് പിന്നെ പങ്കുവെക്കുന്നത്. ഓക്കെ ചേച്ചി, ചേച്ചിക്ക് ഇഷ്ടമുള്ള ചാണകീയപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ മലയാളികൾ ഇടനെഞ്ചിൽ ചേർത്ത് വെച്ചിട്ടുള്ള മനാഫിനെ കുറിച്ച് അതാവരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് എനിക്ക് പറയാനുണ്ട്. കാരണം നിങ്ങളിൽ കുറച്ച് തീവ്ര മനോഭാവമുള്ള ആളുകളുണ്ട്, അത് ഹിന്ദുവിലാണെങ്കിലും മുസ്ലിമിലാണെങ്കിലും ഉണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള പല ആളുകളും അതിൽ കിടന്ന് തന്നെ വിങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ ഏത് മതത്തിലും പ്രശ്നക്കാരായിട്ട്, ബാക്കിയുള്ള എല്ലാവരും ഭൂരിപക്ഷം ആളുകളും സാധാരണക്കാരാവും പാവപ്പെട്ടവരാവും മതത്തിൽ വിശ്വസിച്ച് ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ അല്ലലും ഇല്ലല്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകളാവും, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. മനാഫ് അതിൽപ്പെട്ട ആളാണ്. മനാഫ് സാധാരണക്കാരന് വേണ്ടി പണിയെടുത്ത ഒരാളാണ്, സാധാരണക്കാരെ ഇടനെഞ്ചിൽ ചേർത്ത് വെക്കുന്ന ഒരാളാണ്. ഈശ്വർ മാലപ്പയുടെ വിഷയമൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലെ, അവരെയൊക്കെ അദ്ദേഹം ചേർത്ത് പിടിക്കുന്നു ഇപ്പോ. അതായത് വളരെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് മതത്തിന്റെ പേരിൽ തീവ്രവാദപരമായി നിങ്ങൾക്ക് സംസാരിച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കാൻ കഴിയുന്നത് എന്നുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. എല്ലാ മലയാളികളും നിങ്ങളെ തെറിവിളിക്കുന്നുണ്ട്, ആ തെറിവിളിച്ച ആളുകൾക്ക് ഞാൻ സല്യൂട്ട് കൊടുക്കുന്നു. കാരണം നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് മതം കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നത്, വർഗീയത കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നത്? ഇവിടെ ഞങ്ങൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും അങ്ങനെ ഒരു വേർതിരിവില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലെയുള്ള സംഗീതരങ്ങൾ മാത്രം പറയുന്നില്ല, ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞു പോകും. ചാണകങ്ങളെ നിങ്ങൾ അടങ്ങിയിരിക്കൂ, സുടാപ്പികളെ നിങ്ങൾ അടങ്ങിയിരിക്കൂ, ഞങ്ങൾ മനുഷ്യന്മാര് സമാധാനത്തോടു കൂടി തോളിൽ കൈയിട്ട് അങ്ങ് പൊക്കോട്ടെ. എന്തിനാ വെറുതെ ഒരു അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്? ഈ ചേച്ചി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ പോലും ഒന്നുകൂടി കേൾക്ക, ആ ഒരു മനോഭാവം എന്തെന്ന് അറിയാനാ, കേട്ടോക്ക. ഓക്കെ, പ്രശ്നം അതൊന്നല്ല, മതം തന്നെയാണ് പ്രശ്നം. മനാഫ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ് ട്രിക്കിന് വേണ്ടിയിട്ട് ആ ഒരു പയ്യനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഇവരെ എന്ത് പറയണം? ആ ഒരു സമയത്ത് അതെല്ലാം അവസാനിച്ച് കൃത്യമായ കാര്യങ്ങൾ മലയാളികൾ മനസ്സിലാക്കിയപ്പോൾ തിരുത്താൻ പോലും തയ്യാറായിട്ടില്ല. ഇപ്പൊ കിടന്ന് കരയ, എന്നെ തെറി വിളിക്കുന്നേ, എന്റെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കരഞ്ഞിട്ട് എന്ത് കാര്യം, എന്ത് പ്രയോജനമാണുള്ളത്? ഇത്ര തീവ്രവാദപരമായിട്ടുള്ള സംസാരമാണ്. അതായത് എന്തിനാണ് മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരു കൂട്ടം പ്രത്യേകതരം ആളുകൾ മാത്രം ഇങ്ങനെ വേട്ടയാടി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. മനാഫ് ഇപ്പൊ വലിയ രീതിയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. മനാഫ് ചെയ്ത നല്ല കാര്യങ്ങൾ എല്ലാവരും ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്ന സമയത്ത് അവരെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും. അതാ പറയുന്ന ആളുകൾക്ക് അച്ഛനും അമ്മക്കൊക്കെ നല്ല തെറി കേൾക്കും എന്നർത്ഥം. പക്ഷേ അതുവരെ അറിയപ്പെടാത്ത ഈ മനുഷ്യന്മാര് നെഗറ്റീവ് പേരില്ലെങ്കിലും അറിയപ്പെടും. പിന്നീട് സുഖമാണ്, ഇവരെന്ത് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ നമ്മൾ അങ്ങ് പോയി നോക്കും. ആ നോക്കുന്ന ഒരൊറ്റ നോട്ടം മാത്രം മതി അവർക്ക് ഡോളേഴ്സ് കിട്ടാൻ, അത്രേ ഉള്ളൂ. യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നമുക്ക് തരുന്ന പണം ഡോളേഴ്സ് ആണല്ലോ അല്ലേ. ഓ, അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണിയാണ്, വേറെ ഒന്നുമില്ല. ഇപ്പൊ വർഗീയത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? സ്റ്റേഷൻ ജാമ്യം, കോടതി ജാമ്യം, കഴിഞ്ഞു പരിപാടി. പിന്നെ വീണ്ടും ഇത് തന്നെയാണ് പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ലക്ഷ്യം, ഫെയിം, സാമ്പത്തികം. അപ്പൊ മനാഫിനല്ല അതൊന്നും വേണ്ടത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. മനാഫിന്റെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് മലയാളികൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ അനാവശ്യമായിട്ട് ഭീതി പരത്താനും അനാവശ്യമായിട്ട് ബഹളം ഉണ്ടാക്കാനും ഇത്തരം വൃത്തികേടുകൾ പറയാനും ഇവര് കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, വർഗീയതയിലൂടെ പണം ഉണ്ടാക്കുക. വർഗീയത എന്ന ചട്ടിയില് ഇവിടെയുള്ള വ്യൂവേഴ്സിനെ ഇട്ട് വറുത്ത് പൈസ ഉണ്ടാക്കുക. തെറി വിളിക്കാൻ പോകുന്ന കമന്റോളികളും ഇവർക്ക് പണം തന്നെയാണല്ലോ കൊടുക്കുന്നത്. അവരെ കമന്റോളികൾ എന്ന് വിളിക്കാൻ കഴിയില്ല, കാരണം അവര് പറയുന്നത് നല്ല കാര്യം തന്നെയാണല്ലോ. മനുഷ്യൻ, ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സമൂഹ ജീവി, ഈ പ്രാകൃത സ്വഭാവമുണ്ട്, ഒരു പ്രാകൃത ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ഈ മനുഷ്യര്, ഈ പ്രാകൃത മതക്കാര്, ഇവരെവിടേക്കാണ് ഈ പോകുന്നത്? ഞാനതിന്റെ വൈകാരികമായ ഒരു സൈഡ് ഒരു കമന്റ് ആയിട്ട് ഇട്ടപ്പോൾ എന്നെ വിളിക്കാനും എന്റെ വീട്ടുകാരെ വിളിക്കാനും തെറി ഇനി ബാക്കിയില്ല. ഒരു പ്രത്യേക മതക്കാരൻ നല്ലവൻ, മനാഫിന്റെ മനസാക്ഷി, മനാഫിന്റെ മാങ്ങാ തൊലി, മനാഫിന്റെ തേങ്ങാക്കൊല.
ഒരു പ്രത്യേക മതവിഭാഗം ഒന്നും നിങ്ങൾ എടുത്തു പറയണ്ട, നിങ്ങൾ മുസ്ലിങ്ങളെ വേട്ടയാടാൻ വന്ന ആളാണ്. വേട്ടയാടുമ്പോ മുസ്ലിങ്ങൾ ആർജവത്തോടു കൂടെ പറന്നേ എന്താ പറ്റുന്നില്ല, എന്താ കാലുമുട്ട് ഇറക്കുന്നുണ്ട്. എന്തായാലും വൃത്തികേടുകളാ പറയുന്നത്, അതിന്റെ മറ്റേ ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കും. പിന്നെ എന്തിനാണ് പേര് പറയാതിരിക്കുന്നത്? പറയൂ, മുസ്ലിങ്ങൾ ഞങ്ങളെ വേട്ടയാടുന്നു എന്ന് പറയും. ഞങ്ങളെയല്ല എന്നെ എന്ന് പറയും, നിങ്ങളെ നിന്നെ. ഓക്കെ, ഒരു പ്രത്യേക മതവിഭാഗം അങ്ങനൊന്നും ഇല്ല ഇവിടെ, നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് എന്തിനാ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്? ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. മനാഫിന് എന്തായാലും ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒരു വേർതിരിവില്ലാതെ സഹോദര തുല്യനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെ? അദ്ദേഹം ആരെയാണോ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നത് അയാളെയും ഞങ്ങൾ എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് മാത്രം അങ്ങനെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരാളൊരു നന്മ ചെയ്യുമ്പോൾ ആ നന്മയെ തിന്മയാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ചാണകക്കുഴിയിലേക്ക് അങ്ങ് താന്നു പോകുന്നത് എന്ന് പറയാണ്. ആ ചാണകപ്പുഴുവിനോട് കൂടിയിട്ട് അങ്ങ് ഇഴഞ്ഞു പൊന്തി വരുന്നത് നമ്മൾ കണ്ടതാണ് അല്ലെ? അപ്പൊ നിങ്ങളെ വേട്ടയാടുന്നു എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഉണ്ട്. എന്റെ പേര് സന്ദീപൻ നാടോ, ഞാൻ എന്തിനാണോ മനാഫിന് വേണ്ടി സംസാരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഇതാക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ഞാനൊരു ഹിന്ദുവായി ജനിച്ച ആളെ, പക്ഷെ ഹിന്ദു അല്ല, അത് തന്നെ പറയാം. ഞാൻ മുസൽമാനും അല്ല ക്രിസ്ത്യനും അല്ല, മനുഷ്യൻ, മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കും. ഇന്ത്യയിൽ എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടിയിട്ട് മാന്യമായ രീതിയിൽ ഞാൻ ജീവിക്കും, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോ നിങ്ങൾ പറഞ്ഞത് ഒരു സമൂഹം മുഴുവനായി ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊന്നും നിങ്ങൾ ഒരു മതത്തിന്റെ വക്താവണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി. അതായത് ഹിന്ദുക്കളുടെ എല്ലാവരുടെ വക്താവാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വി കെ ബൈജു, അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പേരെന്താന്ന് എനിക്കറിയില്ല, അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്, എന്താ എന്താ എന്ത് പാലക്കലാണ്, ആ അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിക്കുക എന്നുള്ളതാ, ഞങ്ങളാണ് ഹിന്ദുക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനൊന്നും ആരും പോകണ്ട, അതിന് അവകാശം ഇല്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അനുവദിച്ചു തന്നിട്ടുള്ളത്, നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം, അത് ഇരുന്ന് പറഞ്ഞോളൂ. നിങ്ങൾ വർഗീയത പറഞ്ഞോ, അതിന്റെ ആരെങ്കിലും കംപ്ലൈന്റും കാര്യങ്ങളും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിച്ചോ, അങ്ങനെയാണ് വേണ്ടത്. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദുവിലാണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രിസ്ത്യനിലാണെങ്കിലും തീവ്ര മനോഭാവമുള്ള ആളുകളുണ്ട്. അവരൊന്നും ആ മതങ്ങളെ റെപ്രസെന്റേറ്റ് ചെയ്ത് പോണ ആളുകളല്ല എന്ന് ആദ്യം തന്നെ പറയാം. ഇപ്പൊ മലപ്പുറം ജില്ലയെ വലിച്ചിട്ടുകൊണ്ട് കുറെ തെമ്മാടിത്തരങ്ങൾ ചില ഊളകൾ വിളിച്ചു പറയാറുണ്ട്, അത് മലപ്പുറം ജില്ലയിലെ എല്ലാവരും അങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ്. അങ്ങനെയൊന്നുമല്ല, മലപ്പുറം ജില്ല എന്നല്ല, കേരളത്തിലുള്ള എല്ലാ ജില്ലകളും അല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും വ്യത്യസ്തരാണ്. അതെല്ലാവരും വൃത്തികെട്ടവരാണ് എന്ന് പറയുന്നത് ഒരു മറ്റേടത്തെ പരിപാടിയല്ലേ. എന്തായാലും ഇവര് അവസാനം കിടന്ന് കരയുണ്ടെന്ന് കേൾക്കാം. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഇന്ത്യൻ ഭരണഘടന നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അപ്പൊ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ സംസാരിച്ചോളൂ, അതല്ലേ ഒരു വിഷയമുള്ള കാര്യമില്ല. പക്ഷെ നിങ്ങൾ പറയുന്നത് മത തീവ്രവാദപരമായ കാര്യങ്ങളാണ്, മനുഷ്യനെ തമ്മിലടിപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് തെറ്റാണെന്ന് നമ്മളെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. നമ്മളെല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളാണ്, പക്ഷെ അത് എന്റെ മാത്രം അഭിപ്രായമായിരിക്കണം. ഞാൻ ഇരുന്ന് എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത് ഞാൻ എന്ന് പറയാൻ പാടില്ല, അത് തെറ്റാണ്. പിന്നെ എനിക്കൊരു അഭിപ്രായം പറയാം, മനാഫിനെ കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. അതാ മനാഫ് ഇങ്ങനെയാണ്, ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ കൂടെ ഒരു തെളിവും കൂടി എനിക്ക് വെക്കാൻ കഴിയണം അല്ലേ? അല്ലാത്ത പക്ഷെ ഞാൻ എന്തായി, അല്ലെങ്കിൽ മനാഫിന് നിരന്തരമായിട്ട് കാണിച്ചിരുന്ന കുറെ കാര്യങ്ങൾ കൂട്ടി വെച്ചുകൊണ്ട് തെളിവ് സഹിതം ഇതാ 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 എന്ന് പറഞ്ഞ് വീഡിയോ സഹിതം പറഞ്ഞാൽ മതി, വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ വന്നാൽ പോലും അതൊക്കെ കയറ്റി വെച്ചുകൊണ്ട് ആളുകൾ സംസാരിക്കാറില്ലേ, അങ്ങനെയെങ്കിലും സംസാരിക്കണമായിരുന്നു. നിങ്ങൾ അതൊന്നല്ല പറയുന്നത്. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ സാധനം എന്താ വെച്ചാണെങ്കിൽ, ഒരു പ്രത്യേക മതവിഭാഗം എന്നെ ആക്രമിക്കുന്നു, അതായത് മുസ്ലിംങ്ങൾ എന്നെ തെറി വിളിക്കുന്നു എന്നാ പറഞ്ഞത്. മുസ്ലിങ്ങൾ മാത്രമുള്ള തെറി വിളിച്ചാൽ പോരാ, ഈ കേരള സമൂഹം മൊത്തം നിങ്ങളെ തെറി വിളിക്കണം. നിങ്ങളെ എന്നല്ല, അന്ന് ആ വിഷയത്തിൽ മതപരമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ച, മതത്തെ മാറ്റിവെച്ച് സംസാരിച്ച് ഒരു തീവ്രവാദപരമായ പ്രസംഗം ഒക്കെ നടത്തിയ ആളുകൾക്കെതിരെ ഒക്കെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. വളരെ മോശം കേട്ടോ. ഞാൻ ചോദിച്ച ചോദ്യം, ഈ മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇവിടെ കാണിച്ചു കൂട്ടുന്ന വൈകൃതങ്ങളും കോമാളിത്തരങ്ങളും എന്താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഞങ്ങളൊന്നും കണ്ടില്ല ചേച്ചിയെ, ചേച്ചി മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ വൈകൃതങ്ങൾ. അയാൾ എന്തെങ്കിലും തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അയാൾ ഭയങ്കര ഇമോഷണൽ ടച്ച് ചെയ്യുന്ന ഒരാളാണ്. അയാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ വിഷമം വരും, അത് ഭയങ്കരമായിട്ട് പുറത്തേക്ക് വരും. എന്നാൽ അത്രയും ദിവസം അദ്ദേഹം ഒരു 72 ദിവസത്തോളം കരയാതെ പിടിച്ചു, അവസാന നിമിഷം അദ്ദേഹം കരഞ്ഞപ്പോ അത് കോമാളിത്തരമാണ് എന്ന് പറഞ്ഞത് ഈ കേരളത്തിലെ ഒരൊറ്റ ടീമാ, അത് സംഗീതരങ്ങൾ മാത്രം പറയുന്ന ആളുകളാ. നിങ്ങളത് എന്തുകൊണ്ടാ പറഞ്ഞതെന്നും ഞാൻ വിശദീകരിക്കണ്ട. ഇനി ഇവരെ വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ കേട്ടോ, അതും വന്ന് ചോദിക്കുന്നതൊക്കെ നമ്മുടെ ഹിന്ദു സഹോദരന്മാരാണെന്നും കൂടെ ചിന്തിക്കണം. അതെ അതെ അതെ, ഹിന്ദു സഹോദരന്മാരാണ് ഈ വിഷയത്തിൽ ചേച്ചിയോട് എന്ത് പറയുന്നത്, എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്ന് ഓർക്കാനാ പറയുന്നത്, ഹിന്ദുക്കളെ നിങ്ങളത് ഓർക്കൂ എന്ന് പറയുന്ന പോലെയാണ്. അതായത് ഈ വിഷയത്തിൽ മനാഫിനെതിരെ ഞാൻ സംസാരിച്ചത് ചോദ്യം ചെയ്ത ഹിന്ദുക്കളെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പൊ മനസ്സിലാക്കിയല്ലോ.
ഇവർക്കാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെ ഉള്ള ഒരു വേർതിരിവുള്ളൂ, നിങ്ങളോട് മനുഷ്യരായിട്ടാണ് വന്ന ആളുകൾ പറയുന്നത്, എന്ത് നിർത്ത് ചേച്ചിയെ, പൊന്നാര ചേച്ചിയെ കുഴിക്ക് കാലിട്ടിരിക്കല്ലേ, വെച്ച് നിർത്തിക്കോളേ. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോഴ് ആ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് വർഷം ആയിട്ട് അറിയുന്ന എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അവര് തന്നെ എന്നോട് വന്നിട്ട് ചോദിച്ചു, നിങ്ങളൊരു സ്ത്രീയാണോ, നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ എന്നുള്ള രീതിയിലൊക്കെ എന്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ അത്രയ്ക്കും നീചമായ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ മാത്രം ഞാൻ എന്താണ് ഈ പറയുന്ന രീതിയിൽ പറഞ്ഞത് എന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. പിടികിട്ടില്ല ചേച്ചി, നിങ്ങൾ മഞ്ഞപ്പിത്തം പിടിച്ച് കിടക്കുക, നിങ്ങൾ ഒക്കെ മഞ്ഞയായിട്ടേ കാണുള്ളൂ. മതം എന്ന ഒരു കാര്യം തലക്കടിച്ച് അതും വെച്ച് സംസാരിക്കാൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും. മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീടിന്റെ മുന്നിലും കാണിച്ചിട്ടുണ്ട്, ഇനിയും ഉണ്ട് കാണിക്കാം. പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല ഇനി, കാരണം അവസാനിപ്പിക്കട്ടെ വിഷയങ്ങളെന്ന് ചിന്തിക്കുക. പക്ഷെ നിങ്ങളാണ് അവസാനിപ്പിക്കാത്തത്, നിങ്ങളെ വിളിക്കുന്ന തെറികൾ നിങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കണം. കാരണം നിങ്ങൾ ചെയ്തത് ഒരു ഊളത്തരം തെമ്മാടിത്തരം, അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. മതങ്ങളെ കൂട്ടുപിടിച്ച് മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെ പോലെയുള്ള നികൃഷ്ട ജീവികളെ മലയാള മണ്ണിനും ആവശ്യമില്ലെന്നേ. നിങ്ങളൊക്കെ മാറി നിൽക്ക്, എന്തിനാണ് വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതിനിടയിൽ ഒരു 10-15 വർഷത്തിനിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണിത്. ഒരു 15 വർഷത്തിന് മുന്ന് വരെ ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഇപ്പൊ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളാണ്. സോഷ്യൽ മീഡിയ കൈ കിട്ടിയപ്പോ ഇവര് അടുക്കളയിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇന്മാതിരി വർഗീയതൊക്കെ, അതൊക്കെ പുറത്തേക്ക് കൊടുത്തിടാൻ തുടങ്ങി. അതോടുകൂടി തെറി വാങ്ങാനും കൂടി നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഇടുന്ന ഒരു സാധനം ഓൺലി മീ ആക്കിയിട്ടല്ല ഇടുന്നു, പബ്ലിക്കായിട്ട് ഇടുന്നത്. പബ്ലിക്കിലേക്ക് ഇടുന്ന ഒരു കാര്യത്തിന് പബ്ലിക്കായിട്ടുള്ള മറുപടികളും ഉണ്ടാവും, ആ മറുപടികളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. അത് തന്തക്കും കിട്ടും, തള്ളക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും തെറി, അത്ര തന്നെ. അപ്പോ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ മലയാളികളുടെ ഇടനെഞ്ചിൽ തന്നെയാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒന്നും ഇല്ല, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് ഇങ്ങനെ പോവാണ്. അപ്പൊ അതിനിടയിലുള്ള എല്ലാ മതത്തിലുള്ള കുറച്ച് കീടങ്ങൾ മാത്രം ഇരുന്ന് അവർ ഞങ്ങൾ ഈ മതത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള എല്ലാ വിശ്വാസികളെയും കരിവാരി തേക്കുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നതാണ് സത്യം പറയുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ വിഷമമുള്ളത്. ഒരു പക്ഷേ ഈ കേരളത്തിലുള്ള രാഷ്ട്രീയം തന്നെയാണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. പല രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ നിലനിൽപ്പിന് വേണ്ടി മതത്തെ കൂട്ടുപിടിക്കുമ്പോൾ ഒരു പക്ഷെ ഒന്നും അറിയാത്ത പാവം ആളുകൾ അതിൽ കിടന്ന് ഇങ്ങനെ നരകിക്കുക. ഇപ്പൊ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ ആ ഒരു സ്ഥലത്തിന്റെ പേരിനേക്കാൾ മുകളിൽ മലപ്പുറം എന്ന പേര് വെച്ച് മലപ്പുറം തീവ്രവാദികളുടെ നാടാണ് എന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു പ്രവണത ഇവിടെയുള്ള മാധ്യമങ്ങൾക്കും ഉണ്ട്, ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉണ്ട് അല്ലെ. ഈ വി കെ ബൈജു എന്ന് പറയുന്ന ആള് മലപ്പുറം ജില്ലക്കാരനാണെന്നാണ് കേട്ടത്, ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ മലപ്പുറംകാരെ വേട്ടയാടുന്നതും വി കെ ബൈജു തന്നെയാണ്. അയാൾ തന്നെയാണ് ഇവിടെയുള്ള ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ അടിപ്പിക്കാൻ ശ്രമം നടത്തുന്നത് അല്ലെ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ വരല്ലേ, ഞങ്ങൾ സമാധാനത്തോടു കൂടി അങ്ങ് മുന്നോട്ട് പോവുക. എല്ലാ നാട്ടിലും ഉണ്ട് നല്ലവരും ചീത്തവരുമായ ആളുകൾ, എന്നാൽ അവരൊന്നുമല്ല ആ നാടിനെ റെപ്രസെന്റേറ്റീവ് ചെയ്യുന്നത്, അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇപ്പൊ കൊല്ലം ജില്ലയിലെ ഒരു വിഷയം വരുമ്പോൾ എന്തും കൊല്ലം ജില്ല, അത് കൊല്ലം ജില്ല അങ്ങനെയാണ് എന്നുള്ള ഒരു സാധനത്തിലേക്ക് വരുത്തുന്നത് വൃത്തികെട്ട പ്രവണതയാണ്, അതൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രതികരിക്കാം, ഒരു തെറ്റുമില്ല. പക്ഷെ ഒരു മതത്തിനെ അവഹേളിക്കുകയോ ഒരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ ആവരുത് എന്നുള്ളത് മാത്രം എനിക്ക് അറിയാനുള്ളൂ. എന്തായാലും മനാഫിന്റെ വിഷയത്തിൽ മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും നിലനിൽക്കുന്നത്, അതങ്ങനെ തന്നെയാണ് തുടരുന്നത്. അതിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യം അതൊക്കെ കാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളാവും, ഇപ്പൊ എന്തായാലും അങ്ങനെയൊന്നുമില്ല. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ചേച്ചിയെ അടങ്ങിയൊരു മൂലക്കെ രാമായണമൊക്കെ വായിച്ചിരിക്കി, വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് വർഗീയത പുലമ്പിക്കൊണ്ട് എന്തിനാ വെറുതെ, കാലനേ വഴിതെറ്റിപ്പോവല്ലേ എന്നൊക്കെ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഉമ്മറത്ത് കൂടെ പോയി അപ്പുറത്തുള്ള നല്ല ആളുകളെ കൊണ്ടുപോകുന്നതിന് പകരം അതങ്ങ് ചെയ്യ്, വേറെ ഒന്നും പറയല്ല. ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അപ്ലൈ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരെ സന്ധ്യ പടപ്പാൾ സൈനിങ് ഓഫ്.